ഈ പ്രൈവറ്റ് ജെറ്റുകളുടെ ഇന്റീരിയർ വർക്കും അതിന്റെ സീറ്റ് കവറിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരാളെ കൂടെയാണ് ഇദ്ദേഹം. ഇതൊക്കെ പി വി സി ലെതർസ് ആണ്. പി വി സി എന്ന് വെച്ചാല് ആർട്ടിഫിഷ്യൽ ലെതർസ് ആണ്. ഇത് മാത്രം ഒറിജിനൽ ജെനുവിൻ ലെതർ ആണ്. ഇത് ഈ കാണുന്നത് അനിമൽ ലെതർ ആണ്. ഇതൊക്കെ കാണുന്നത് പി വി സി ആണെങ്കിൽ ഇപ്പൊ ഇതാണ് ഒറിജിനൽ ജെനുവിൻ അനിമൽ ലെതർ. ഇതാണ് ഇറ്റാലിയൻ മെയ്ഡ്. ഇതിൽ ഇറ്റാലിയന്റെ ഇതുണ്ടാവും. ഇറ്റാലിയൻ ഉണ്ടാവും. പ്ലസ് ഇത് ഇതൊരു പ്രൈവറ്റ് ജെറ്റ് ആണ്. അതും വേറെ തന്നെയാണ്. അത് ഇതും സെയിം അല്ല. അത് വേറെയാ. കാറുകളുടെ ഇന്റീരിയർ ഡെക്കറേഷൻ ചെയ്തു കൊടുക്കുന്ന ഒരുപാട് കമ്പനികളെ നമുക്കറിയാം. പക്ഷേ ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് അൽസീബിലാണ്. അൽസീബും മബേലയിലെ ആ ഷെൽ പെട്രോൾ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള അൽ ഹുദ്ഹുദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൻ്റെ മുന്നിലാണ്. ഇവിടെ കോഴിക്കോട്ടുകാരനായ ഒരു മലയാളി മിസ്റ്റർ ഫറൂഖ്, അദ്ദേഹം ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു ഒരു കാര്യത്തിൽ മാത്രം അവർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്, ഇൻറ്റീരിയർ, കാറുകളുടെ ഇൻറ്റീരിയറിൻ്റെ ഡെക്കറേഷൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മിസ്റ്റർ ഫറൂഖ്, അദ്ദേഹം ഇവിടെ ഉണ്ട്, അദ്ദേഹത്തെ നിന്ന് നമുക്ക് സംസാരിക്കാം. വാ, ഇദ്ദേഹമാണ് മിസ്റ്റർ ഫറൂഖ്. നമസ്കാരം. മുന്നേ മൈക്രോഫോൺ, ഈ മൈക്കൊന്ന് വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് കേട്ടോ. വളരെ കോൺഫിഡൻഷ്യലാണ്, ഞാൻ ഒന്ന് പറയുകയാണ് കേട്ടോ. അതായത് ഈ പ്രൈവറ്റ് ജെറ്റുകളൊക്കെ ഇല്ലേ, ഈ പ്രൈവറ്റ് ജെറ്റുകളുടെ ഇന്റീരിയർ വർക്കും അതിന്റെ സീറ്റ് കവറിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരാളെ കൂടെയാണ് ഇദ്ദേഹം. അത് എന്താണ് ഇതിനകത്തെ കാര്യം എന്ന് വെച്ചാൽ, ഒരു മലയാളിക്ക് ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ്, ഇതൊരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണ്. കാര്യം വലിയ വലിയ പ്രൈവറ്റ് ജെറ്റുകൾ എന്ന് പറയുമ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ, അതിനു വേണ്ടി ഒരു ഓഫീസ് വേറെ ഇതിന്റെ വർക്ക്ഷോപ്പ് വേറെ ഉണ്ട്, അവിടെയാണ് അതിന്റെ വർക്ക് നടക്കുന്നത്. നമുക്ക് അവിടെ പോവാം. ആ, നമുക്ക് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഒരു കാര്യത്തിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതിപ്പോ ഇതിൽ മെയിൻ ആയിട്ട് ഇവിടെ ചെയ്യുന്നത് വെച്ചാല്, നമ്മൾ മോസ്റ്റ്ലി ഇപ്പോ യു എസ് നിന്നൊക്കെ വരുന്ന ആക്സിഡന്റ് ആയിട്ട് വരുന്ന വണ്ടികളുണ്ട്, മൊത്തം ഇന്റീരിയർ നോർമലി ബ്ലാക്ക് ആയിരിക്കും. അത് കസ്റ്റമേഴ്സിന് ഏതാണോ കളർ നീഡഡ് ആയിട്ടുള്ളത്, അതിനനുസരിച്ചിട്ട് ഒറിജിനൽ ജെന്യൂൻ ഇറ്റാലിയൻ ലെതറിലും പ്ലസ് പി വി സി ലെതറിലും അവരുടെ അഫോർഡബിൾ ആയിട്ട് ഏതാണോ അവർക്കുള്ളത് അത് രീതിയിൽ നമ്മൾ ചെയ്യും. ഇപ്പൊ ഈ കാണുന്ന സീറ്റുകളിൽ ഇപ്പൊ ഇതൊക്കെ പി വി സി ലെതർസ് ആണ്. പി വി സി എന്ന് വെച്ചാല് ആർട്ടിഫിഷ്യൽ ലെതർസ് ആണ്. ഇത് മാത്രം ഒറിജിനൽ ജെന്യൂൻ ലെതർ ആണ്. ഇത് ഈ കാണുന്നത് അനിമൽ ലെതർ ആണ്. അതിന്റെ സാമ്പിൾ നിങ്ങൾക്ക് എനിക്ക് കാണിക്കാൻ പറ്റും. ഇപ്പൊ ഇതൊക്കെ കാണുന്നത് പി വി സി ആണെങ്കിൽ ഇപ്പൊ ഇതാണ് ഒറിജിനൽ ജെന്യൂൻ അനിമൽ ലെതർ. ഇതാണ് ഇറ്റാലിയൻ മെയ്ഡ്. ഇതിൽ ഇറ്റാലിയന്റെ ഇതുണ്ടാവും, ഇറ്റാലിയൻ ഉണ്ടാവും. പ്ലസ് അതിന്റെ എത്ര മീറ്റർ ആണ് വരുന്നത്, ഒരു ടോട്ടൽ ഒരു എല്ലാം മൊത്തം ഡീറ്റെയിൽസ് ഇതിലുണ്ടാവും. കസ്റ്റമേഴ്സിന്റെ നീഡിനനുസരിച്ച് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഇവിടെ സ്റ്റോക്ക് വെക്കുന്ന സാധനമല്ല, കസ്റ്റമേഴ്സ് ഏതാണോ കളറ് ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് ദുബായിലാണ് ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. അതൊക്കെ എല്ലാം ഉണ്ട്. ഈ കളറിനനുസരിച്ച് ഇവർക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. നമ്മൾ ഇനിയിപ്പോ പ്രൈവറ്റ് ജെറ്റ് ആണെങ്കിൽ അതിന്റെ പണി നടത്തുന്നുണ്ട്. പ്ലസ് ഇപ്പൊ ഏത് തരത്തിലുള്ള വണ്ടിയാണെങ്കിലും, റോൾസ് റോയ്സ് മുതൽ ലോക്കൽ കൊറോള വരെ, ലാസ്റ്റ് സ്റ്റാൻഡിങ് കൊറോള, അതിലും താഴെ വണ്ടികൾക്ക് ആരും പോകുന്നില്ല. ചില അതിലും താഴെ ആൾക്കാർക്ക് അത് അഫോർഡബിൾ അല്ല എന്നുള്ള സ്ഥിതിക്ക് അതിലേക്ക് നമ്മൾ പോകുന്നില്ല, കസ്റ്റമറിനെ വരാറില്ല. നമ്മൾ എല്ലാത്തിനും റെഡിയാണ്. സ്റ്റിച്ചിങ് ഇവിടെ നടക്കുന്നുണ്ട്. വർക്ക്ഷോപ്പ് ഉണ്ട്, ഇതിന്റെ മുകളിലും എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അവര് ചോദിച്ചാൽ ഇതൊരു സെപ്പറേറ്റ് സിസ്റ്റം ആണ്. ഇത് വെച്ചാൽ കംപ്ലീറ്റ് അതിന്റെ പ്ലസ് കമ്പനി പ്രൊവൈഡ് ചെയ്ത മെഷർമെന്റ് ഏതാണോ അതിന്റെ ബേസിലാണ് ഇതിന്റെ ഫ്ലോറിംഗും ബാക്കിയുള്ള ഇന്റീരിയർ മൊത്തം ആ കമ്പനി ഏതാണോ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അതിന്റെ മെഷറിലേ നടക്കുള്ളൂ. അതല്ല നമ്മളായിട്ട് സ്വന്തം മെഷർമെന്റ് നടക്കുന്നു, കമ്പനിക്ക് അതിന്റെ കമ്പനി ഏതാണോ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അതനുസരിച്ചിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ ഇതുള്ള ബാക്കിയുള്ള ഹാൻഡ് റെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഫൈനൽ എൻഡിങ് ജോബ് അത് ക്ലിയർ ചെയ്യാന്ന് ഇത്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളത്, ഇപ്പൊ ഇതിൽ നമ്മുടെ ഒരു കാറ്റലോഗ് ഉണ്ട്, ആ കാറ്റലോഗിൽ എല്ലാ ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്പെഷ്യലി ഇതിലുള്ളത് എന്താന്ന് വെച്ചാല് നമുക്ക് ഡാഷ്ബോർഡ്, ഗിയർ നോബ്, അതുപോലെ സ്റ്റിയറിംഗ് ഒറിജിനൽ ജെന്യൂൻ എങ്ങനെയാണോ കമ്പനിയിൽ നിന്ന് പ്രൊഡക്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഡാഷ്ബോർഡ് റീപ്ലേസ്മെന്റ് ചെയ്യും, ഡാഷ്ബോർഡ് ലെതർ റീപ്ലേസ്മെന്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ സ്റ്റിയറിംഗ്, പിന്നെ ഫ്ലോർ മാറ്റിംഗ് 3D എല്ലാം മൊത്തത്തില് കവേർഡ് ആയിട്ട് ചെയ്യാറുണ്ട്. പിന്നെ മലയാളികൾക്ക് പൊതുവെ ഇതിന്റെ അറിവ് ഇവിടുത്തെ ആൾക്കാർക്ക് നമ്മൾ ഈ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട് കുറവാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾക്ക് ഇത് മനസ്സിലായി. ഇത് അൽസീബിലാണ്, നേരത്തെ പറഞ്ഞിരുന്നത് അൽസീബില്. പെട്രോൾ സ്റ്റേഷന്റെ തൊട്ട് ബാക്കിലായിട്ട് നിങ്ങൾക്ക് കാണാം അൽ ഹുദ്ഹുദ് എന്ന്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങള് വണ്ടിയുമായിട്ട്, കാര്യം
പലർക്കും വണ്ടി എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു വണ്ടിയുടെ ഇന്റീരിയർ ഏത് തരത്തിൽ വേണം ഡിസൈൻ ചെയ്ത് കൊടുക്കും. ഇൻ കേസ് എനിക്കിപ്പോ വേണമെങ്കിൽ സ്പെഷ്യൽ സീറ്റ് വേണമെങ്കിൽ അതും ചെയ്ത് കൊടുക്കാം. ഏത് വണ്ടി, ഏത് തരത്തിന്റെ വണ്ടി, ജപ്പാനീസ് ആണെങ്കിലും ഇനി ജർമ്മൻ മേഡ് ആണെങ്കിലും ഇനി ബ്രിട്ടീഷ് മേഡ് ആണെങ്കിലും ഏത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ വണ്ടിയുടെ ഇന്റീരിയർ ഡിസൈൻസ് എ ടു സെഡ് അത് നമുക്ക് തീർത്തും വിത്ത് വാറന്റി ഓഫ് 3 ഇയേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഒമാൻ മലയാളത്തിന്റെ പ്രേക്ഷകർക്കും അതുപോലെ തീർച്ചയായിട്ടും സ്പെഷ്യൽ അതിൽ ഡിസ്കൗണ്ട് അവർക്ക് ഉണ്ടാവും. ആ ഒരു ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും നമുക്ക് പ്രൊവൈഡ് ചെയ്യാം, ഒരു വിഷയമല്ല. ഇതെന്ന് വെച്ചാല് ഏകദേശം ഇപ്പൊ ലക്ഷറി കാർസ് വരുന്നതിന് ഫ്ലോർ മാറ്റിംഗ് ഇപ്പൊ ഓൾറെഡി ഫ്ലോറിംഗ് ചെയ്തിട്ടുണ്ടാവല്ലോ, ആ ഫ്ലോറിംഗിന് ടോപ്പില് മൊത്തത്തിൽ കവർ ചെയ്യും. ഇത് മൊത്തത്തില് 3D ഫോമാണിത്. ഇതില് വാട്ടർ പ്രൂഫിംഗ് ഉണ്ട്, ഹീറ്റ് റെസിസ്റ്റൻസ് ഉണ്ട്, സ്പോഞ്ച് ഉണ്ട്, ലെതർ ഉണ്ട്. അപ്പോൾ 4 ഐറ്റംസ് ആണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് ഇൻബിൽഡ് വിത്ത് 1. അപ്പോൾ ഇത്തരത്തില് നമ്മുടെ കാറുകൾക്കൊക്കെ നല്ല സുന്ദരമായിട്ട് കാണാനും കാര്യങ്ങൾ മനസ്സിലായി. ഫറൂഖ് ജിക്ക് ഈ ഓട്ടോമൊബൈലുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ ഫീൽഡിൽ വന്നു എന്ന് അത്രേ ഉള്ളൂ. ആണല്ലേ, അല്ല കാര്യം ഇതെല്ലാം ഇത്ര കൃത്യമായിട്ട് പഠിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൽ വെച്ചിട്ടാണ് ഇതിന്റെ വർക്കൊക്കെ മൊത്തം നടക്കുന്നത്. അപ്പം ഒരു നമ്പറും കൂടെ ഒന്ന് കൊടുക്കുക ആർക്കെങ്കിലും. വെരി ഈസി നമ്പർ, 9474643434. വെരി ഗുഡ്, 9474643434 എളുപ്പമാണ് ഓർത്തു വയ്ക്കാൻ കേട്ടോ. അപ്പൊ ഈ നമ്പറിൽ വിളിച്ചാല് എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഫ്ലൈറ്റിന്റെ സീറ്റ് എന്ന് വെച്ചാൽ അവിടെ നിന്ന് അയച്ചിട്ടേ കൊണ്ടുവരല്, അവിടെ കൊണ്ടുവന്നിട്ട് ഒരു ഗ്രാജുവൽ ഇത്ര സീറ്റ് കഴിഞ്ഞതിന് ശേഷം അതിന്റെ മൊത്തം മെയിന്റനൻസ് കഴിഞ്ഞതിന് ശേഷം കൊണ്ടുപോയിട്ട് ഫിക്സ് ചെയ്യലാണ് പരിപാടി. ഓ ശരി ശരി, ഇതൊക്കെ അതിന്റെയാണല്ലേ. ഇത് ഇതൊരു പ്രൈവറ്റ് ജെറ്റ് ആണ്, അതും വേറെ തന്നെയാണ്. അത് ഇതും സെയിം അല്ല, അത് വേറെയാണ്. അപ്പൊ അതിന്റെ വർക്ക് ഇങ്ങനെ പ്രോസസ്സ് നടന്നുകൊണ്ടുണ്ട്, ഫിക്സിംഗ് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ആദ്യം ഇതിന്റെ ജോലി കഴിഞ്ഞതിന് ശേഷം ബാക്കി അതിന്റെ തുടങ്ങുള്ളൂ. സാമ്പിൾ ആയിട്ട് ഇപ്പൊ വെച്ചിരിക്കുന്നത് കളർ അവർ ചോയ്സ് ചെയ്യും. അതിപ്പൊ ഒരു ഫ്ലൈറ്റ് മൊത്തം ഏതാ കളർ വേണ്ടെന്നുള്ളത് അവർ പറഞ്ഞുതരും, അപ്പൊ അതിനനുസരിച്ചിട്ട് ചെയ്യുള്ളത്. ഇനിയിപ്പോ ഇതെന്ന് വെച്ചാൽ ഇത് ഇത് ലെതർ കവറിങ് ആണ്, അത് ടോട്ടലി കോട്ടൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വേറെ മെറ്റീരിയൽ ആണ്. അപ്പൊ അതില് ഫയർ സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ നോർമൽ സ്പോഞ്ചസ് ഒന്നും അത് യൂസ് ചെയ്യാൻ പറ്റൂല. ഇതുപോലെ കൊണ്ടുവരും, ഇത് അങ്ങനെ പറ്റുള്ളല്ലോ, വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. പോയിട്ട് അവർ അവിടെ നിന്ന് പോയി അത് അയച്ചു കൊണ്ടുവരും, എന്നിട്ട് അത് സെറ്റ് ചെയ്ത് കൊണ്ടുപോയി റീഫിക്സ് ചെയ്യും. ഇതാണ് അതിന്റെ പരിപാടി. ഇതാണ് ജെന്യൂൻ ലെതർ കളക്ഷൻസ്. ഇതില് ചില ടോട്ടൽ എനിമൽ ലെതർസ് ഇപ്പോൾ മാർക്കറ്റിലുള്ള അവൈലബിൾ ആയിട്ടുള്ള കളറുകളാണ് ഇതൊക്കെ. ഇനിയിപ്പോ കസ്റ്റമേഴ്സിന് വേണമെങ്കിൽ ഇവിടെ കാറ്റലോഗ് അവൈലബിൾ ആണ്, അതിന്റെ ബേസ്ഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓർഡർ ചെയ്യും. വിത്തിൻ 2 ഡേയ്സ് ഇവിടെ കാറുകൾക്കാരെത്തിക്കും. പിന്നെ അതിനനുസരിച്ച് നമുക്ക് ഒരു 3 വർക്കിംഗ് ഡേയ്സും കൂടി റിക്വയർഡ് ആണ് ഒറിജിനൽ ലെതറിൽ. പെട്ടെന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പണിയല്ല, കാരണം ഫുള്ളി ഹാൻഡ് മെയ്ഡ് ആണ് ഇത്. അപ്പൊ അതുകൊണ്ട് ആ ഇത്തരത്തിലുള്ള വർക്കുകളൊക്കെ ഒരു 3 വർക്കിംഗ് ഡേയ്സ് അത്യാവശ്യമാണ്. 7 സീറ്റേഴ്സ് അതെ. നോർമൽ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റൂല, അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. ഹാൻഡ് വർക്ക് ആവുമ്പം ഡെഫിനറ്റ്ലി അതിന് മാൻ പവർ കൂടുതലും വേണമല്ലോ, അങ്ങനെ ചെയ്തു തരും. ഇതിൽ സ്പെഷ്യലി നമുക്ക് ഇപ്പൊ വരുന്ന ഇപ്പത്തെ ലേറ്റസ്റ്റ് എല്ലാ വണ്ടികളും സ്പെഷ്യലി ലക്സറി കാർസുകളിൽ, പിന്നെ ഹോട്ട് ആൻഡ് കോൾഡ് എയർ കംപ്രസിംഗ് ഉള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും അതിൽ, എയർ ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ സീറ്റുകളൊക്കെ എന്തായിരിക്കും, ഇതൊക്കെ കമ്പൈൻഡ് ആയിട്ടാ വരുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ അതുപോലെ തന്നെ തിരിച്ച് ചെയ്തു കൊടുക്കും. തണുപ്പ് സമയത്തൊക്കെ ചൂട് ആവശ്യമുണ്ടെങ്കിൽ അപ്പൊ അതിലുള്ള ഹീറ്റർ കാര്യങ്ങളൊക്കെ ഉള്ളത് അതിപ്പോ ആ ഈ സംവിധാനങ്ങളൊക്കെ ഈ ലെതറിൽ തന്നെ അതിൽ ഹോൾ ഉണ്ടാവും. അപ്പൊ അത് വെച്ചിട്ട് അത് കവർ ചെയ്യും. അപ്പൊ അതിൽ ഉള്ള എന്താണ് അതിന്റെ സിസ്റ്റം, ആ സിസ്റ്റം അതില് നമ്മൾ സെറ്റ് ചെയ്തിട്ട് എങ്ങനെയാണോ കമ്പനി ചെയ്തിട്ടുള്ളത്, ഇൻബിൽഡ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ റീ ചെയ്ത് കൊടുക്കും. അതല്ലാതെ ഇനി സീറ്റ് കവർ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് അത് ക്യാൻസൽ ആവുന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ കസ്റ്റമേഴ്സ് ബേസ്ഡ് ഓൺ കസ്റ്റമേഴ്സ് റിക്വസ്റ്റ് ആണ് എന്താ ചെയ്യുക, ഇത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള PVCകളൊക്കെ ഈ മാർക്കറ്റിൽ തന്നെ അവൈലബിൾ ആണ്. അതിപ്പോ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ദുബായിൽ നിന്ന് ഇവിടെ തന്നെ ഇരിപ്പുണ്ട്, അപ്പൊ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, എനി ടൈം കിട്ടും. പക്ഷേ ജെന്യൂൻ ലെതർ ഓൺ ഡിമാൻഡ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക.